ഹായ്, ഹലോ, നമസ്കാരം. സൂരജാണ്. വളരെ മനസ്സിന് പെയിൻഫുള്ളും വേദനയാക്കുന്ന ഒരു ന്യൂസാണ് ഇന്ന് രാവിലെ തന്നെ കേട്ടത്. ഡോക്ടർ വന്ദന 23 വയസ്സായി കുത്തേറ്റ് മരിച്ചു. നമുക്കിങ്ങനത്തെ ന്യൂസുകളൊക്കെ പുതുമയുള്ള ന്യൂസുകളല്ല അല്ലേ? പക്ഷേ ഇതിനെ പ്രതികരിക്കാതിരിക്കാൻ തീരെ പറ്റില്ല. കാരണം പോലീസ് കൊണ്ടുപോയ ഒരു പ്രതി, അതും മാനസിക രോഗി എന്ന് പറയുന്നു, ലഹരിക്കടിമ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു വിലങ്ങും ഇടിക്കാതെ ഒരു ഡോക്ടറുടെ മുന്നിൽ കൊണ്ടുപോയി ഡ്രസ്സിങ് ചെയ്യുമ്പോൾ അവർ ആക്രമിച്ച് ഒരു ഡോക്ടർ മരണപ്പെടുക. കൂടുതൽ കാര്യത്തെക്കുറിച്ച് നമുക്കറിയില്ലെങ്കിലും എനിക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഡോക്ടർമാർക്ക് എന്ത് സേഫ്റ്റിയാണുള്ളത്? ഞാൻ ഡോക്ടറല്ല, പക്ഷെ നമ്മളൊക്കെ ഡോക്ടറുടെ അടുത്ത് പോവാറുണ്ട് അവസാന ജീവൻ കിട്ടാൻ വേണ്ടിയിട്ട് യാചിക്കാൻ, അല്ലേ? അപ്പോൾ മിനിമം മന്ത്രിമാർക്കൊക്കെ മുന്നിലും ബാക്കിലും ഒക്കെ ഒരുപാട് സെക്യൂരിറ്റിയോട് കൂടിയിട്ട് അവർ പോകുന്നത്. നമ്മൾക്ക് എന്ത് സെക്യൂരിറ്റി ഉള്ളത്? ഒരു ഹോസ്പിറ്റലിലേക്ക് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലത്തെ ഷിഫ്റ്റിങ്ങിന് ഏകദേശം കുറഞ്ഞ സമയം മാത്രം ബാക്കി നിൽക്കുന്ന സമയത്ത് 23 വയസ്സുള്ള ആ കുട്ടി, ആ ഡോക്ടർ, ഇത്രയും ആചാനബാഹുവായ വ്യക്തിയെ ഒറ്റയ്ക്ക് എതിർക്കാൻ ഇനി എല്ലാ ഡോക്ടർമാരും കരാട്ടെ, ഗുസ്തി, കയ്യിൽ ഒരു ഗണ്ണ് ഇതൊക്കെ സൂക്ഷിച്ചിട്ട് വേണം ഒരു രോഗിയെ ചികിത്സിക്കാൻ എന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. ഇതിന് മുന്നെയും ഒരുപാട് സേഫ്റ്റി ഇഷ്യൂസ് പറഞ്ഞ് ഒരുപാട് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഇതുപോലൊരു മരണം ചിലപ്പം അതിനെല്ലാം ഇനി കുറച്ച് ദിവസത്തേക്ക് ഇവരുടെ സേഫ്റ്റി നോക്കാൻ വേണ്ടി പുതിയ സെക്യൂരിറ്റികളെ കൊണ്ടുവരും. ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ, ഒരു പെൺകുട്ടി രാത്രിയിൽ ഒരു രോഗി വന്നിട്ട് ഒരു ചികിത്സിക്കണമെന്ന് പറയുമ്പോൾ ഒരു രോഗി അവൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അവൻ എന്തിനാണ് വന്നതെന്ന് പോലും നമുക്ക് അറിയില്ല. ഒരു കുട്ടിയെ കയറി പീഡിപ്പിച്ചാൽ എന്ത് ചെയ്യും? ബലാത്സംഗം ചെയ്യാൻ എന്ത് തരും? അവർക്ക് സേഫ്റ്റി വേണ്ടേ? സേഫ്റ്റി ഉണ്ടോ? നമുക്ക് നെഞ്ച് കയച്ച് പറയാൻ പറ്റുമോ പൂർണ്ണമായ സേഫ്റ്റി ഹോസ്പിറ്റലുകളിലുണ്ടെന്ന്, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുണ്ടെന്ന്? മുന്നിലുണ്ടാവും ഒരാൾ, അത്യാവശ്യം ചിലപ്പോൾ പ്രായമുള്ള ഒരാളായിരിക്കും, കുറ്റം പറയല്ല. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അതിനുള്ള ട്രെയിനിങ് കഴിഞ്ഞ് ഒരു ഒന്നോ രണ്ടോ പേര് വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ അറിയാൻ പറ്റുന്ന ഒരു ആളായിരിക്കണം, ആരും കുറ്റം പറയല്ല. കാരണം ഉള്ളിലിരിക്കുന്ന ആൾക്ക് സേഫ്റ്റി ആയി തോന്നണം. രാത്രികാലങ്ങളിൽ നമ്മളടക്കം എന്തെങ്കിലും ഒരു എമർജൻസി കേസിന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കെ ഏത് ഡോക്ടറാണ് നമ്മളെ പരിശോധിക്കുക? അവരെ നോക്കില്ലെന്ന് പറഞ്ഞാൽ, രാത്രിയിൽ നോക്കില്ല, ഡോക്ടർക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ബലിയാടാകുന്ന എത്ര ആൾക്കാരായിരിക്കും? ഒരു ഡോക്ടറുടെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഡോക്ടർ എന്ന ഉപരി ഒരു ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ആ കുട്ടി, ആ പറഞ്ഞ ആ ഡോക്ടർ അനുഭവിച്ച ആ ഒരു പെയിൻ, ഒറ്റയ്ക്കൊരു റൂമിൽ ആ സാഹചര്യം, എല്ലാവരും ഈ പോലീസ് അടുത്തുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത കാര്യം, പോലീസ് കൊണ്ടുപോയൊരു ഒരു പ്രതിയുടെ അടുത്ത് ഒരു പോലീസുകാരൻ നിൽക്കും, കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പോലീസുകാരൻ നിൽക്കുമ്പോൾ എങ്ങനെ ഈ കുട്ടിയെ എങ്ങനെ കൊല്ലാൻ സാധിച്ചു? അല്ല, ഇവരെന്ത് ചെയ്യായിരുന്നു? പുറത്ത് ചായ കുടിക്കാൻ പോയതാണോ? ഞാനിതിന് പ്രതികരിക്കുന്നതിന് കാരണമുണ്ട്. കാരണം എന്നെപ്പോലെ ഈ ന്യൂസ് കാണുന്ന ഓരോരുത്തരും പ്രതികരിക്കണം, ഇതിന് കൃത്യമായൊരു നടപടി ഉണ്ടാകണം. ഡോക്ടറുടെ കാര്യം മാത്രം, നമ്മുടെ ഓരോ വ്യക്തിക്കും സേഫ്റ്റി വേണം. നമ്മൾ ആരെ ഭയന്നാണ് നമ്മൾ ജീവിക്കേണ്ടത്? ആരൊക്കെ ഭയന്ന് ജീവിക്കണം? പേടിച്ച് ജീവിക്കണം? ഇത് കേരളമല്ലേ? ഇതിന് നീതി കിട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു മെസ്സേജല്ല വേണ്ടത്. ഇതിനിപ്പോൾ ഞാൻ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞ എന്തുകൊണ്ട് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, വൈദ്യം പഠിച്ച് അത് ചികിത്സിച്ച് രോഗികൾക്ക് ജീവൻ തിരിച്ചു കൊടുക്കുക എന്ന ഒരു പ്രോസസ്സാണ് ഈ MBBS ഒക്കെ പഠിച്ച ആൾക്കാരിൽ ഞാൻ മനസ്സിലാക്കി. അല്ലാണ്ട് അവർ ഒരു രോഗി വരുമ്പോൾ അവരെ ഇങ്ങനെ നോക്കി, അവർ കൊല്ലാനാണോ വളർത്താനാണോ എന്ന് നോക്കി അത് മനസ്സിലാക്കി, അവരടുത്ത് വരുമ്പോഴേക്കും അവരെ കണ്ണിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട്, അവരുടെ സർജറിയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ കണ്ണിലിങ്ങനെ സൂക്ഷിച്ച് നോക്കി, അവരിപ്പം പ്രതികരിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ ഗണ്ണെടുത്ത് നമ്മളിങ്ങനെ വെടിവെക്കുന്ന രീതിയിലേക്ക് പഠിക്കാനുള്ള പുതിയ തന്ത്രങ്ങൾ പഠിച്ചിട്ട് വേണോ പുതിയ പുതിയ ഡോക്ടേഴ്സ് ഇനി നമ്മുടെ നാട്ടിലേക്ക് വരാൻ? കൂടുതൽ പറയാമെന്ന് വെച്ചാൽ, നമുക്ക് കേട്ട ന്യൂസുകളും കേട്ട അറിവുകളും വെച്ചാണ് നമ്മളീ പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇത് ഒരു ബലി കൊടുക്കലായിപ്പോയി.
നമുക്ക് പ്രതികരിക്കാൻ ഈ ഫോണിലൂടെയല്ലേ പറ്റൂ. നമുക്ക് പോയിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ആകെ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര സെക്യൂരിറ്റി ആയിരിക്കും, ഭയങ്കര ഹോസ്പിറ്റലുകളിൽ ഭയങ്കര ആൾക്കാർ കയറുമ്പം പരിശോധന ആയിരിക്കും. കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം, ഇപ്പം നമ്മുടെ തിയേറ്ററിൻ്റെ പേര് പറയുന്നില്ല, തിയേറ്ററിലേക്ക് കയറുമ്പോൾ നമുക്ക് അറിയാം ഫുൾ ചെക്കപ്പ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും തരത്തിലുള്ള കത്തിയോ എന്തെങ്കിലും നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും നമ്മൾ ആയുധം സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ള ചെക്കപ്പ്. ഇപ്പം ഞാൻ തിയേറ്ററിലേക്ക് കയറിയപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ബോട്ടിൽ വെള്ളം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ വെള്ളമില്ല. അപ്പം ഞാൻ പിന്നെ വെള്ളം എന്ത് ചെയ്യും, സാർ ഇവിടെ സ്റ്റോക്ക് തീർന്ന് പുറത്തുനിന്ന് വാങ്ങിക്കണം. ഞാനപ്പോൾ തന്നെ അവൻ മുന്നിൽ കൂടെ ഇറങ്ങി പോയി, ഞാനോട് പറഞ്ഞു എനിക്ക് വെള്ളം വാങ്ങിക്കണം. പിന്നെ ഞാൻ കയറി അങ്ങ് പോയി, എന്നെ അവർ ചെക്ക് ചെയ്തില്ല. എനിക്ക് അപ്പോൾ വേണമെങ്കിൽ വല്ല കത്തിയോ സാധനം എടുത്ത് കയ്യിൽ വെച്ചൂടെ, സെക്യൂരിറ്റിയൊക്കെ പേരിനാണ്. പക്ഷേ അത് ആത്മാർത്ഥമായി ചെയ്യണം. ഇനിയും ഇതുപോലത്തെ ന്യൂസ് ഉണ്ടാവരുതെന്ന് പറഞ്ഞ് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അറിയുന്നത് നിങ്ങൾ ഓരോരുത്തരും ഇതിന് പ്രതികരിച്ചേ പറ്റൂ. കാരണം ഇതിനൊക്കെ ബലിയാടാവുന്നതില്ലേ, നമ്മൾ സാധാരണക്കാരായിരിക്കും. ഈ ലഹരി കൈയോടെ പിടിച്ചു കഴിഞ്ഞാൽ എത്രയോ മാസം കഴിഞ്ഞാൽ പുറത്തുവിടുന്ന കാണാം. എന്തിനാണ് പുറത്തുവിടുന്നത്? പുറത്ത് വിടുന്നതുകൊണ്ടല്ലേ അവർക്കറിയാം പൈസ എറിഞ്ഞാലോ അല്ലെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും ആ പണിയെടുക്കും. നമ്മൾ ഒരാൾ വിചാരിച്ചൊന്നും നടക്കില്ല. പക്ഷേ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. പ്രതികരിക്കാൻ മാത്രമേ നമ്മളെ കൊണ്ടൊക്കെ ഇപ്പോൾ സാധിക്കൂ, അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിയമം കയ്യിലെടുക്കാനുള്ള അധികാരമൊന്നും നമുക്ക് ആർക്കും ഇല്ല. പക്ഷെ ആ കുട്ടിക്ക്, വന്ദന എന്ന് പറഞ്ഞ കുട്ടിക്ക്, ഡോക്ടർ വന്ദനക്ക് നീതി കിട്ടണമെങ്കിൽ അവരുടെ മരണം അവരുടെ ബലി എന്ന് തന്നെ പറയാം. അത് ഇനിയൊരു ഒരു ഒരു കുട്ടിക്ക് സംഭവിക്കരുത്. അതിനുള്ള കറക്റ്റായിട്ടുള്ള സേഫ്റ്റി അവർക്ക് കൊടുത്തിരിക്കണം. ഇത് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇനി അടുത്ത ന്യൂസ് ഒരു ഡോക്ടറിനെ ഇങ്ങനെ പീഡിപ്പിച്ചു അല്ലെ ബലാത്സംഗം ചെയ്യുന്നുള്ള ന്യൂസ് നമ്മുടെ കേരളത്തിൽ വരരുത്. അപേക്ഷിക്കുന്നു.